വെൽക്കം ടു മൽഗോവ കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മഞ്ഞളിലയപ്പമാണ്. ആവശ്യമുള്ള സാധനങ്ങൾ: മഞ്ഞളില കഴുകി വൃത്തിയാക്കിയത്, ഗോതമ്പ് പൊടി അല്ലെങ്കിൽ അരിപ്പൊടി, തേങ്ങ തിരുമിയത്, വെള്ളം ആവശ്യത്തിന്, ശർക്കര. ഒരു പാത്രത്തിലേക്ക് ഗോതമ്പ് പൊടിയും 1/2 teaspoon ഉപ്പും ചേർത്ത് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് കുഴയ്ക്കുക. ശ്രദ്ധിക്കുക, മാവ് കുറച്ച് ലൂസായി വേണം കുഴയ്ക്കാൻ. ഇലയിൽ പരത്തേണ്ടതുകൊണ്ട് മാവ് മുറുകി വരാൻ പാടില്ല. മാവ് തയ്യാർ. തേങ്ങ തിരുമിയതിലേക്ക് ശർക്കര ചുരുക്കിയത് ചേർത്ത് കൊടുക്കുക. കൈകൊണ്ടോ സ്പൂൺ കൊണ്ടോ നന്നായി യോജിപ്പിക്കുക. ആവശ്യമെങ്കിൽ കൂടുതൽ ശർക്കര ചേർത്ത് കൊടുക്കുക. മിശ്രിതം തയ്യാർ. കഴുകി വെച്ച മഞ്ഞളില ഞെടുപ്പ് കളഞ്ഞ് മുറിച്ചെടുക്കുക. ഇലയുടെ വലിപ്പമനുസരിച്ച് 2-3 കഷണങ്ങളാക്കാവുന്നതാണ്. ഞാനിവിടെ 3 കഷണങ്ങളായാണ് ഇല മുറിച്ചിരിക്കുന്നത്. ഇലയിലേക്ക് മാവ് വെച്ചതിന് ശേഷം കൈകൊണ്ട് പരത്തി കൊടുക്കുക. മാവ് എല്ലാ ഭാഗത്തും ഒരുപോലെ പരത്തുക. ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങ ശർക്കര മിശ്രിതം ഇട്ടുകൊടുക്കുക. ഇല ഒരു വശത്തേക്ക് മടക്കുക. അല്പം വെള്ളം നിറച്ച് തട്ട് വെച്ച് തയ്യാറാക്കിയ ഇഡലി പാത്രത്തിലേക്ക് ഇലകൾ വെച്ചു കൊടുക്കാം. ബാക്കിയുള്ള ഇലകളിലും ഇതുപോലെ മാവ് പരത്തുക. ശരീരത്തിലെ വിഷാണുക്കളെ നശിപ്പിക്കുകയും പ്രത്യേകിച്ച് ഈ കൊറോണ കാലത്ത് അത്യുത്തമവുമായ ഒരു പലഹാരം കൂടിയാണ്. മാവ് പരത്തുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം തൊട്ട് പരത്തിയാൽ മാവ് ഒട്ടിപ്പിടിക്കാതെ ഇരിക്കും. നമ്മുടെ പറമ്പിലൊക്കെ ധാരാളമായി കണ്ടുവരുന്നതുകൊണ്ട് എല്ലാവർക്കും എളുപ്പത്തിൽ തയ്യാറാക്കാം. മഞ്ഞൾ നല്ലൊരു ആന്റിസെപ്റ്റിക് കൂടിയാണല്ലോ. ഇലകൾ ദാ ഇതുപോലെ വേണം അടുക്കി വെക്കാൻ. 20 മിനിറ്റ് സ്റ്റൗവിൽ വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇലവാടി അപ്പം നന്നായി വെന്തു വന്നിട്ടുണ്ട്. നല്ല മഞ്ഞളിലയുടെ മണത്തോടുകൂടിയ സ്വാദിഷ്ടമായ അപ്പം തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.